കണ്ടോ, നിങ്ങൾ വലിയ വാചകം അടിച്ചായിരുന്നല്ലോ വോട്ട് ചോദിക്കാൻ വന്നപ്പോ, നിങ്ങൾക്ക് വലിയ സാമർത്ഥ്യമായിരുന്നല്ലോ. ഒരു പരിധി ഉണ്ടെന്ന് നിങ്ങൾ എപ്പോഴും പറയുമല്ലോ, പരിധിയുണ്ട് പരിധിയുണ്ട് ചെയ്യുന്നതിനെന്ന്. എന്ത് പരിധി? എന്താ വോട്ടിന്, ഈ ഇലക്ഷനിൽ നിന്നപ്പോ നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ പരിധികളുണ്ടെന്നും ചെയ്യുന്നതിനും? നിങ്ങൾക്ക് കൈ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, നിങ്ങൾ ചെയ്യരുതായിരുന്നു. ഇത് നിങ്ങൾ കണ്ടു തുറന്ന് കാണും. നിങ്ങൾ വീട്ടിലിരിക്കുന്ന നിങ്ങൾക്ക് ഇതൊന്നും കാണാൻ വേണ്ട, അറിയാൻ വേണ്ട. ഈ പുഴുവും വെള്ളവും നാട് ഇതെല്ലാം കാണിച്ചു കൊടുക്കും. കാണേ കാണട്ടെ, അങ്ങോട്ട് നിങ്ങൾ കണ്ണു തുറന്ന് നല്ലതുപോലെ കാണാം. അങ്ങോട്ട് ഈ പുഴുവും വെള്ളമുണ്ട്, ഇല്ല പുഴുവെല്ലാം നിറയ്ക്കുന്നത് കാണില്ല, ഇല്ല പുഴു നിറയ്ക്കുന്നത് കാണില്ല. അവർ വീട്ടിൽ സുഖിച്ചിരിക്കുമല്ലോ. നാട്ടുകാരെല്ലാം പാവത്തങ്ങളെല്ലാം പറ്റിച്ച് ഓട്ടം മേടിച്ച് ജയിച്ച് ആഗ്രഹങ്ങൾ സാധിച്ചു. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് നിങ്ങൾ സാധിച്ചത്. അപ്പൊ ഇതുപോലുള്ള പാവത്തങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കില്ല. ഇവിടെ കാണിയില്ലേ, ഇവിടെ കൂടെ കാണിയില്ലേ, കണ്ണാ ആ ഇത് കാണിയില്ലേ, ഇത് കാണും, ഇത് കാണട്ടെ, കാണിയില്ലേ, ഇത് കണ്ടോ, ഈ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടോ? ഈ പുഴുവും വെള്ളത്തിനകത്ത് ഞൊരച്ച് കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളൊരു മനുഷ്യസ്ത്രീയാണോ? നിങ്ങൾ പഞ്ചായത്ത് മെമ്പറാണോ? നിങ്ങൾ നിങ്ങൾ വോട്ട് ചോദിക്കാൻ വന്നപ്പോ നിങ്ങൾ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഇതൊക്കെ കാണും നിങ്ങൾ, ഇതൊക്കെ കാണും. കണ്ടോ ഒരു വീട്, ഒരു വീടിന്റെ സ്ഥലം കിടക്കുന്ന കണ്ടോ, ഏരിയ കിടക്കുന്ന കണ്ടോ? ഈ ഭ്രാന്താലയം ഒന്ന് കാണിച്ചു കൊടു, നല്ല പോലെ ഒന്ന് കാണി. ഈ ഭ്രാന്താലയം കിടക്കുന്നത് ഈ കൊതുവും വെള്ളത്തിനകത്തും കിടന്ന് ഞൊരച്ച് പുഴുവും വെള്ളം ഞൊരയ്ക്കുന്നത് നിങ്ങൾക്ക് കണ്ണു കാണാൻ വയ്യാത്തവരായി പോയോ? നിങ്ങൾ വോട്ട് ചോദിക്കാൻ വന്നപ്പോ നിങ്ങൾ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്. വോട്ട് ചോദിക്കാൻ വന്നപ്പോ നിങ്ങൾ ഇതൊന്നും അല്ലല്ലോ മനുഷ്യരെ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ പിന്നെ മെമ്പർ സ്ഥാനം ഏറ്റെടുത്തത്? ഈ ഒന്നാം വാർഡിൽ ഒരു മെമ്പർ ഇല്ല ഇവിടെ, ഇവിടെ ഒരു മെമ്പർ ഇല്ല ഇവിടെ. നിങ്ങൾ എന്ത് വിചാരിച്ച്, പിന്നെ തമാശ കളിച്ചാലോ? നിങ്ങൾ അഞ്ചു വർഷം കയറിയിരുന്നു, നിങ്ങൾ മനസാക്ഷിയോട് പറ നിങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിത്തന്നു. നിങ്ങൾ മനസാക്ഷിയോടൊന്ന് പറഞ്ഞേ. കാണിയില്ലേ ഒരു വീടിന്റെ കോല, അവിടെ അടിത്തറ എല്ലാം കണ്ടോ? ഈ അടിത്തറ എല്ലാം കണ്ടോ? വീടിന്റെ അടിത്തറ കണ്ടോ? വരയ്ക്കാവോ എല്ലാം ജോലി അറിയാവോ? ഇത് കണ്ടോ? ഈ വടക്കാഴ്ചയൊക്കെ കിടക്കുന്നു കണ്ടോ? കണ്ടോ? നിങ്ങൾ മാന്യമായിട്ട് കാണും. ഈ പറമ്പൊക്കെ കിടക്കുന്ന കണ്ടോ? അട്ട് പുഴുത്ത് കിടക്കുന്നതിനകത്ത് രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് കിടന്ന് പടാപ്പാട് പോയിടുവാ ഇവിടെ കിടന്ന് മനുഷ്യരാ. തമാശ കാണിക്കുന്നവര് കൊണ്ടുവാണ്ടോ? ഒരു ബാത്റൂമാ, നിങ്ങൾ വന്നൊന്ന് നോക്ക്, നിങ്ങൾ വന്ന് നോക്ക്. പോകാൻ പോലും പറ്റാത്ത വിധത്തിൽ ഇങ്ങോട്ട് കാണി, ഇങ്ങോട്ട് കാണി, ഇത് കണ്ടോ? ഇങ്ങോട്ട് കാണീര് കണ്ണ, ഇതൊക്കെ കാണിക്കേണ്ട കാര്യങ്ങൾ. അങ്ങോട്ട് വാ, ഇത് കണ്ടോ? ഇങ്ങോട്ട് കൊണ്ടുപോകണ, അതാ നിങ്ങളെ കൊണ്ട് ഞാൻ പിടിപ്പിക്കാത്തത്. ഇത് കണ്ടോ, ഇത് കണ്ടോ? ഉപയോഗിക്കാൻ പോലും പറ്റാത്ത ഒരു ബാത്റൂം വരെയാ കിടക്കുന്നത്. നിങ്ങൾ പഞ്ചായത്ത് മെമ്പറാന്നും പറഞ്ഞ് കയറി ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു സഹായം നിങ്ങളെ കൊണ്ടുണ്ടോ? ഈ അഞ്ചു വർഷത്തിനിടെ നിങ്ങൾ എന്ത് സഹായം തന്നെ? ആത്മാർത്ഥമായിട്ട് നെഞ്ച് കയ്യച്ച് കാണിയിരിക്കുമ്പോഴേ നിങ്ങള് ഒരു മെമ്പർ സ്ഥാനം ആയിട്ട് കിടക്കുന്നു. എന്തോ പ്രയോജനമുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു വാർഡിന്? ഈ കൊറോണ വന്നിട്ട് ആഹാരം കൊടുത്ത് എന്തെല്ലാം സാധനങ്ങൾ കൊടുത്ത് നിങ്ങൾ കയറിയോ? ഇവിടെ കയറിയോ നിങ്ങൾ? മനസാക്ഷിയായിട്ട് നെഞ്ചത്ത് കൈവച്ച് പറയും, ഈ കണക്കുന്ന പുഴുവും വെള്ളം കാണിയിലടാ നീ ഇത്, ഈ പുഴുവും വെള്ളം കിടക്കുന്നത്. നിങ്ങളെ വന്ന് വിളിക്കുമ്പോ നിങ്ങൾ എന്താ പറയുന്നത്? പത്ത് മറ്റുള്ളവരുടെ വാക്ക് കേട്ടോണ്ട് നിങ്ങൾ എന്തൊക്കെ വാചകങ്ങളാ പറയുന്നത്? ഇതൊന്നും കാണാൻ നിനക്ക് കണ്ണില്ലേ? നിനക്ക് മെമ്പർ സ്ഥാനം കൊണ്ട് നടക്കുന്ന ഒരു മര്യാദ വേണം, ഒരു ന്യായം വേണം. അർഹതപ്പെട്ടവർക്കാ തരേണ്ടത്. ഒരു വീടിന് അപേക്ഷ വെക്കാൻ വല്ലതും പറഞ്ഞോ? പോത്തുകുടികളെ കൊടുത്ത് എന്തെല്ലാം സാധനങ്ങൾ കൊടുത്ത് നിങ്ങൾ ഇത് വല്ലതും അറിയിച്ചോ? ഇവിടെ ഈ പാവത്തങ്ങളെ വല്ലതും അറിയിച്ചോ? നിങ്ങൾ ഈ വോട്ട് ചോദിച്ചപ്പോ വന്നപ്പോ എന്തായിരുന്നു എന്നോട് പറഞ്ഞത്? എന്നാൽ കഴിയുന്ന സഹായങ്ങൾ എനിക്ക് ചെയ്യാൻ, എൻ്റെ പരിധിക്ക് ചെയ്യാൻ പറ്റുന്ന ആത്മാർത്ഥതയോട് പറയുമ്പോഴേ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു സഹായമോ, എൻ്റെ പഞ്ചായത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം ഈ നാലും അഞ്ച് വർഷത്തിനിടെ നിങ്ങൾ മേടിച്ചു തന്നൊന്ന് കാണീര്. മനസാക്ഷിയോടെ പറയണം, നെഞ്ചത്ത് കൈവച്ച് പറയണം. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന ഏതൊരു സഹോദരന്മാരുണ്ടായാലും സഹോദരികൾ ഉണ്ടായാലും ഉണ്ടല്ലോ, ഒന്ന് ചിന്തിക്കണം. പലവട്ടം ആലോചിച്ചിട്ടെ മെമ്പറാകാൻ അടുത്ത തെരഞ്ഞെടുപ്പിന് നിൽക്കാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ പാവത്തുകളുണ്ടെന്നും അവരെ സഹായിക്കണമെന്നും മനസ്സുള്ളവരായിരിക്കണം നിൽക്കേണ്ടത്. അല്ലാതെ സ്വന്തം ആഗ്രഹം സാധിക്കാനല്ല പഞ്ചായത്ത് മെമ്പറായിട്ട് നിൽക്കേണ്ടത്, ഇതുപോലുള്ള പാവത്തുങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി ആയിരിക്കണം. ഇനി നിൽക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു വാക്ക് ഇതേ ഉള്ളൂ, ആത്മാർത്ഥതയോടെ നിൽക്കാനാണ് നിൽക്കണം. അല്ലാതെ പിന്നെ സ്വന്തം ആഗ്രഹം സാധിക്കാൻ വേണ്ടി നിൽക്കരുത്. രസിയ മെമ്പർ നിന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവർക്ക് മെമ്പറാണോങ്ങളും പത്ത് പൊതുജനങ്ങൾ അവരെ അറിയണമെന്നുള്ള ആ ഒരു ആഗ്രഹം സാധിക്കാനാണ് അവർ നിന്നേക്കുന്നത്. അല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കാണാനല്ല നിന്നത്. കണ്ടോ ഒരു ഉപയോഗിക്കാൻ പറ്റുന്നില്ല ബാത്റൂം. ഏത് കാര്യത്തിന് ഒരു മര്യാദ വേണം? വോട്ട് ചോദിക്കാൻ വന്നപ്പോ എന്തെല്ലാം വാഗ്ദാനങ്ങളാ പറഞ്ഞത്? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കൈവച്ച് പറ, നെഞ്ചത്ത് കൈവച്ച് പറ, എനിക്ക് ഏതെങ്കിലും
ഒരു സർക്കാരിന്റെ അല്ലെ പഞ്ചായത്തിന്റെ ഏതെങ്കിലും ഒരു അനുകൂല്യം എനിക്ക് മേടിച്ചു തന്നെന്ന് നിങ്ങൾ ന്യായമായിട്ടൊന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞേ. ഈ രണ്ട് പിള്ളേരെയും കൊണ്ട് ഒരു ഭർത്താവ് തലക്ക് സുഖമില്ലാത്ത വർഷങ്ങളായിട്ട് അഭയകേന്ദ്രത്തിൽ കിടക്കുന്നതാ, ഒരു പെൻഷൻ ഉണ്ടായിട്ട് നിങ്ങൾ മേടിച്ചു തന്നോ? എന്തോ തന്ന് നിങ്ങൾ, എന്ത് തന്ന്? ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളൊന്ന് കാണിച്ചു തന്നേ. ഞാൻ പഞ്ചായത്തിൽ വന്നപ്പോ എന്നെ എല്ലാരും കൂടെ ആക്ഷേപിച്ചല്ലോ, അയ്യാണിക്ക മജീദിക്കായും എല്ലാരും കൂടെ എന്നെ ആക്ഷേപിച്ചല്ലോ, നിങ്ങളെ നരേന്ദ്രമോദി സർക്കാരോട് പറയാനൊന്നും പറഞ്ഞോണ്ട്. അങ്ങനെ ഡയറക്റ്റ് പറയാനാണെങ്കിൽ ഈ പഞ്ചായത്തും മെമ്പറും ആരുടെ ആവശ്യമില്ലല്ലോ, ആരുടെ ആവശ്യമില്ലല്ലോ. ഈ ചെളിക്കുഴിക്കകത്താ കിടക്കുന്നത്, ഈ ചെളിക്കുഴിക്കകത്താ കിടക്കുന്നത്. കണ്ടോ ഈ വെള്ളം ഒഴുകുക, ഒരു വീടിന്റെ മുന്നത്ത് കൂടെ ഒഴുകുന്ന വെള്ളം ഇത് കണ്ടോ, ഈ വാതിൽ കണ്ടോ, ഇതിന്റെ അടിവശം അല്ലേ ഇടിഞ്ഞു പൊളിയുക ഈ വീട്. നിങ്ങൾ എന്ത് മനുഷ്യത്വയാ നിങ്ങള്? ഈ തെക്കുവശം പുഴുത്ത് വാരി കിടക്കുന്ന നിങ്ങൾ കാണും. നിങ്ങൾ വന്ന് എത്ര വട്ടം ഞാൻ നിങ്ങളെ ഫോൺ ചെയ്ത് പറഞ്ഞു, അപ്പൊ നിങ്ങൾ എവിടെങ്കിലും ഒരു മീറ്റിങ്ങിന് നിൽക്കുക, അല്ലെ ഞാൻ അത് അവിടെ സമ്മേളനത്തിന് നിൽക്കുക, എനിക്ക് ചെയ്യുന്നതിന് പരിധികളുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്ന വർത്തമാനങ്ങൾ. നാട്ടുകാർ മൊത്തം കാണട്ടെ, ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഈ ഒന്നാം വാർഡ് മെമ്പർ ഉണ്ടോ? അതിന് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥകളൊന്നും വരുത്തില്ലായിരുന്നു. ഒരു മെമ്പറാണെന്നും പറഞ്ഞ് നടക്കുന്നു, എന്തെങ്കിലും ഒരു പ്രയോജനത്തിന് വേണ്ടി ചെയ്യണം. നിങ്ങൾ ചെയ്യുമ്പോൾ അതാ ചെയ്യേണ്ടത്. എത്ര പാവത്തുകളാണ് ഇതുപോലെ കിടന്ന് വലയുന്നതെന്ന് നിങ്ങൾക്ക് വല്ല വിചാരമുണ്ടോ? നിങ്ങൾക്ക് കിടക്കാൻ വലിയ വീടും വലിയ ഉണങ്ങിയ തറയൊക്കെ കാണും, പക്ഷെ ഞങ്ങൾക്കൊന്നും അതൊന്നും ഇല്ല. ഇതും കൂടെ ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് മെമ്പർമാരെ വെച്ചിരിക്കുന്നത്, അല്ലാതെ ചുമ്മാതല്ല ഒരു മെമ്പറെ വെച്ചേക്കുന്നത്. തമാശയാണെന്ന് വിചാരിച്ചാണോ നിങ്ങൾ കയറിയത്, ഭരിക്കാൻ കയറിയത്? എന്നും കൊന്നും മിണ്ടാതിരിക്കുമ്പോഴത്തേക്ക് അവർ പാവത്തുങ്ങളാന്നും പറഞ്ഞ് എന്തും ചെയ്യാമെന്ന് വിചാരിച്ചോ? നിങ്ങൾ എന്തിനാ പിന്നെ മെമ്പറാണെന്നും പറഞ്ഞ് കയറിയത് എന്തിനാ? ഒരു കൊറോണ വന്നിട്ട് എന്തെങ്കിലും ഈ വാർഡിൽ കയറി എന്തെല്ലാം ഉപകാരങ്ങളുണ്ടായിരുന്നു? പഞ്ചായത്തിൽ നിന്ന് ഭക്ഷണം കൊടുത്ത്, കിറ്റുകൾ കൊടുത്ത്, ഏതെങ്കിലും ഒരു കാര്യം. ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവിടെ ഒരു തലയ്ക്ക് സുഖമില്ലാത്ത ഒരു തന്നെ വല്ലോടം കിടക്കുന്നു, നിങ്ങളൊന്ന് കയറിയോ? നിങ്ങൾ നോക്കിയോ? നിങ്ങൾ എന്താ തമാശയാണെന്ന് വിചാരിച്ചോ? നിങ്ങൾ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം എന്ന് പറഞ്ഞാൽ വെറും ഒരു ടൈം പാസ് ആണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ കയറിയെന്ന് ഇപ്പം നല്ലപോലെ ബോധ്യപ്പെടുന്നുണ്ട്, നല്ലപോലെ ബോധ്യപ്പെടുന്നുണ്ട്. ഒന്ന് വന്ന് കണ്ട് നോക്ക് നിങ്ങൾ ഈ ഏരിയ വന്നൊന്ന് കണ്ട്. ഇത്രയും ഈ അഞ്ച് വർഷത്തിനിടെ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് കയറിയായിരുന്നോ? ആ റോഡ് കോൺക്രീറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒന്ന് സൈഡ് ഈ വഴി ഒന്ന് വൃത്തിയാക്കി തരാനേ ഉള്ളായിരുന്നു. നിങ്ങൾ ഭാര്യയും ഭർത്താവും പഞ്ചായത്തിൽ നിന്നപ്പോൾ ഞാൻ വന്ന് കണ്ട് പറഞ്ഞതായിരുന്നല്ലോ. ഞാൻ എത്ര വട്ടം വന്നു സഹി ഇട്ടാണ്ടോ ഇപ്പം ഇത് പിടിച്ച് നിങ്ങളെ ലൈവായിട്ട് ഇട്ട് കാണിക്കുന്നത്? ഞങ്ങൾ ഓർക്കണം, ഇനി ആർക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവരുത്. നിങ്ങൾ ആത്മാർത്ഥതയോട് പറ പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും ഒരു ആനുകൂല്യം എനിക്ക് തന്നെന്നൊന്ന് ആത്മാർത്ഥതയോട് കൂടി പറ നിങ്ങൾ. എന്തോ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞില്ലയോ? അഞ്ച് വർഷം ആഗ്രഹം സാധിച്ചു കഴിഞ്ഞില്ലയോ? എന്തായാലും ആ ആഗ്രഹം നിങ്ങൾ സാധിച്ച്, നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ സാധിച്ച്. പഠിക്കാൻ പോകുന്ന രണ്ട് കുഞ്ഞുങ്ങളുള്ള വീടാണ് ഇത്. പുഴുത്ത് വാരി വേണ്ട, വെള്ളം കയറി പുഴുത്ത് വാരി കിടക്കുക ഇതല്ല. നിങ്ങൾ ഇന്ന് വരെ ഈ മുറ്റത്തോ അല്ലെ ഈ ഒരു വീട്ടിൽ വോട്ട് ചോദിക്കാനല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വന്നിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങൾ പിന്നെ എന്ത് മെമ്പറാണ് നിങ്ങൾ? ഒന്നാം വാർഡിന് മെമ്പറില്ല, അഞ്ച് വർഷം വെറുതെ പാഴായിപ്പോയി. പാഴ് വസ്തുവായിട്ട് അഞ്ച് വർഷം പാഴായിപ്പോയി. ഇറങ്ങി നോക്ക്, ഈ രാഗത്തിൻ്റെ തെക്കുവശത്തോട്ടും ഒക്കെ നിങ്ങൾ ഇറങ്ങി നോക്ക്, മാന്യമായിട്ടൊന്ന് വന്ന് നോക്ക്. വീട്ടിലിരുന്ന് സുഖിക്കാതെ പഞ്ചായത്ത് മെമ്പറുടെ കടമ ചെയ്യും നിങ്ങൾ ആദ്യമേ. ഇട്ടുകൊടുത്തേരാ.